കുട്ടികളോട് ഇവിടുത്തെ ജനതയോട് പറയുന്ന ഒരു കാര്യം, നല്ല മനുഷ്യരാകുക എന്നുള്ളതാണ്. എഡ്യൂക്കേഷന്റെ സോൾ എന്ന് പറയുന്നത് രക്ഷിതാക്കൾ ആലോചിക്കേണ്ടത്, കുട്ടികൾ ആലോചിക്കേണ്ടത്. നിങ്ങൾക്ക് ഒരു പക്ഷെ നാളെ നല്ല ഡോക്ടറാവാം, എഞ്ചിനീയറാവാം, IAS ഓഫീസർ ആവാം, നിങ്ങൾ പക്ഷെ ഒരു നല്ല മനുഷ്യനല്ലെങ്കിൽ പിന്നെ എന്തായിട്ട് എന്താ കാര്യം? നിങ്ങൾ നല്ല മനുഷ്യനല്ലെങ്കിൽ നല്ല മനുഷ്യനാവുക എന്നുള്ളതാണ് എഡ്യൂക്കേഷന്റെ സോൾ, ആത്മാവെന്ന് പറയുന്നത്. നല്ല മനുഷ്യനാവാൻ കഴിയുക. ഞാൻ എന്റെ നിയോജക മണ്ഡലത്തിൽ, ഞാൻ നേരത്തെ ബഹുമാന്യനായ സിറ്റിയോട് പറയായിരുന്നു, എന്റെ നിയോജക മണ്ഡലത്തിൽ സമഗ്ര വിദ്യാഭ്യാസ പദ്ധതിയുടെ ഭാഗമായി നടത്തുന്ന ഒരു പദ്ധതിക്ക് ഞാനിട്ട ഒരു പേരുണ്ട്, അമ്മക്കൊരുമ്മ എന്നാണ്. മാസത്തിൽ 2 മണിക്കൂർ മാത്രം എടുത്ത് 10-25 ഡോക്യുമെന്ററികൾ കലക്ട് ചെയ്ത് നടത്തുന്ന ഒരു ചെറിയ വർക്കാണ്. ഞാൻ അതിൽ പറയുന്നത് കുട്ടികളോട്, നിങ്ങൾ അമ്മയെ വീട്ടിൽ നിന്ന് രാവിലെ വരുമ്പോൾ ഒരു ഉമ്മ കൊടുത്തു വരണമെന്നാണ്. ജീവിതത്തിൽ പല തിരക്കുകൾ കൊണ്ട്, പലതരം നാട്യങ്ങൾ കൊണ്ട്, പലതരം കോംപ്ലക്സുകൾ കൊണ്ട് നമ്മൾ മാറ്റിവെക്കുന്ന ചെറിയ ചെറിയ കാര്യങ്ങൾ ഒരുപക്ഷെ നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും മനോഹരമായി ഇടപെടാൻ കഴിയുന്നതാണ്. എന്റെ വല്യമ്മ എനിക്ക് മരിച്ചുപോയി. വല്യമ്മ ഞാനിങ്ങനെ പഠിക്കുന്ന കാലത്ത് വല്യമ്മയുടെ അടുത്ത് പോകും. ഒരു ദിവസം എനിക്ക് തോന്നി വല്യമ്മക്ക് ഒരു ഉമ്മ കൊടുത്തു പോകണം യാത്ര പറയുമ്പോൾ. ഞാൻ വല്യമ്മയെ കെട്ടിപ്പിടിച്ച് ഉമ്മ വെച്ചു. പിന്നെ ഞാൻ പോകുമ്പോഴൊക്കെ അതൊരു ശീലമാക്കി. ചില ദിവസങ്ങളിൽ ഞാൻ ചെല്ലുമ്പോൾ വല്യമ്മ തിരക്കിട്ട് എന്റെ മുമ്പിൽ നിന്ന് മാറുന്നത് കാണാം. ഞാൻ നോക്കിയപ്പോ വല്യമ്മ പോകുന്നത് വല്യമ്മയുടെ റൂമിലേക്കാണ്. എന്നിട്ട് പെട്ടെന്ന് തന്ന് പെട്ടി തുറന്ന് വല്യമ്മ സ്പ്രേ ഒക്കെ ഇങ്ങനെ ദേഹത്തടിക്കും. എന്തിനാന്ന് വെച്ചാൽ ഞാൻ ഉമ്മ വെക്കുമ്പോൾ ഒരു മോശപ്പെട്ട മണം വേണ്ട, അടുക്കളയിലൊക്കെ പെരുമാറണതല്ലേ. ഇനി വരുമ്പോ അങ്ങനെ ഉമ്മ തരാതിരുന്നാലോ? ഏതൊരു അമ്മയും ആഗ്രഹിക്കുന്നുണ്ട് തന്റെ മക്കളുടെ ഒരു ഉമ്മ. ഏതൊരു മക്കൾക്കും ആഗ്രഹമുണ്ട് തന്റെ അമ്മയെ അച്ഛനും ഉമ്മ കൊടുക്കണമെന്ന്. പിന്നെ എന്താണ് അതിനിടയിൽ, ആ സ്നേഹത്തിനിടയിൽ എന്തൊരു വൃത്തികെട്ട കോംപ്ലക്സ് ആണ്, എന്ത് അകലമാണ് നമ്മൾ സൂക്ഷിക്കുന്നത്? കുട്ടികൾ ഈ ഞാൻ കാണിച്ച ഡോക്യുമെന്ററി വിശ്വപ്രസിദ്ധമായിട്ടുള്ള ഒരു സ്പാനിഷ് ഡോക്യുമെന്ററി ഉണ്ട്. ഒരുപക്ഷെ നിങ്ങൾ ചില പരസ്യങ്ങളിൽ അതിന്റെ ഒരു ഭാഗം കണ്ടിട്ടുണ്ട്. എന്നുവെച്ചാൽ പാരറ്റ് എന്ന് പറയുന്ന ഈ ഡോക്യുമെന്ററിയിൽ ഒരു അച്ഛനും ഒരു മകനും ഇങ്ങനെ പുറത്തിരിക്കുന്ന ഒരു സീനാണ്. മകൻ എന്തോ വായിക്കുന്നു, അച്ഛൻ ഇങ്ങനെ തന്റെ എന്താണ് കാഴ്ച കുറഞ്ഞ കണ്ണുകൾ കൊണ്ട് ഇങ്ങനെ നോക്കുകയാണ് ദൂരേക്ക്. കേട്ടിട്ടുണ്ടാകും, പെട്ടെന്ന് ഈ ഗേറ്റിൽ എന്തോ ഒന്ന് അനങ്ങുന്നു എന്ന് കണ്ടപ്പോ അച്ഛൻ മകനെ വിളിച്ചിട്ട് ചോദിക്കും, മോനെ അതെന്താ, അത് എന്താ അവിടെ ഗേറ്റിലിരിക്കുന്നത്? മകൻ പുസ്തകത്തിൽ നിന്ന് കണ്ണൊന്ന് പറിച്ചെടുത്ത് അച്ഛനോട് പറയും, അച്ഛൻ അതൊരു കുരുവിയാണല്ലോ. കഴിഞ്ഞു, ഇത്തിരി കൂടെ കഴിഞ്ഞ് വീണ്ടും ഒരു ചലനം. അച്ഛനത് ചോദിച്ചത് മറന്നുപോയി, കണ്ടത് മറന്നുപോയി, മകൻ പറഞ്ഞത് മറന്നുപോയി. പ്രായമായല്ലോ, എന്തോ ഇളകുന്ന പോലെ വീണ്ടും ചോദിച്ചു, മോനെ അതെന്താ ഒരു സാധനം ഇളകുന്നത്? മോൻ പറഞ്ഞു, കണ്ണൊന്നുകൂടി പറിച്ചെടുത്തിട്ട് പറഞ്ഞു, അച്ഛ അതൊരു കുരുവിയല്ലേ, ഞാൻ പറഞ്ഞില്ലേ. 3-ാമത്തെ തവണ അച്ഛൻ ഇത് ആവർത്തിക്കുമ്പോൾ കുട്ടി എഴുന്നേറ്റ് തന്റെ പുസ്തകം നിലത്തേക്ക് വലിച്ചെറിഞ്ഞിട്ട് എഴുന്നേറ്റ് അച്ഛനോട് പറയുന്നുണ്ട്, അച്ഛൻ എഴുന്നേക്ക്, കുരുവി എന്ന് ഇത്ര നേരമായി പറയുന്നത്, അകത്ത് പോയിരിക്കും, ഞാനൊന്ന് വായിക്കട്ടെ. ഈ വൃദ്ധൻ വേച്ചു വേച്ച് അകത്ത് പോയി തന്റെ തലയണക്ക് കീഴിൽ വെച്ച ഒരു ഡയറി എടുത്തുകൊണ്ടുവന്ന് പേജ് മറിച്ച് തന്റെ മകന് കൊടുക്കുന്നുണ്ട്, മോനെ ഇതൊന്ന് വായിക്കും. അവൻ ആ പുസ്തകം അങ്ങനെ വായിക്കും. അതിൽ പറയാണ്, ഇന്ന് എന്റെ മകന് 3 വയസ്സ് തികഞ്ഞു, പണ്ടെഴുതിയ ഡയറിയാണ്. അവന് ഞാൻ ബർത്ത്ഡേ ജന്മദിനം ആശംസിച്ച് അവനെ നല്ല ഉടുപ്പിടുവിച്ച് അമ്മ എന്റെ കയ്യിൽ തന്ന് അവന് കവിളത്തൊരു മുത്തം കൊടുത്ത് ഞാൻ പുറത്തേക്ക് ഇറങ്ങിയപ്പോ ഗേറ്റിന്റെ മുകളിൽ ഒരു കുരുവി ഇരിക്കുന്നുണ്ടായിരുന്നു. മോൻ ചോദിച്ചു, അച്ഛാ അതെന്താണ്? ഞാൻ പറഞ്ഞു, കുരുവിയാണ്. എന്റെ കവിള് ഇടത്തോട്ട് തിരിച്ച് അവൻ ചോദിച്ചു, അച്ഛാ അതെന്താണ്? ഞാൻ പറഞ്ഞു, കുരുവിയാണ്. കവിള് വലത്തോട്ട് തിരിച്ചിട്ട് അവൻ പറഞ്ഞു, അച്ഛാ അതെന്താണ്? ഞാൻ പറഞ്ഞു, കുരുവിയാണ്. അങ്ങനെ എന്റെ മകൻ 33 തവണ ചോദിച്ചു. ഞാൻ പറഞ്ഞു, കുരുവിയാണ്. 34-ാമത്തെ തവണ കുരുവി എന്ന് പറഞ്ഞിട്ട് എന്റെ മോൻ എന്റെ കവിളത്തൊരു ഉമ്മ തന്നു എന്നാണ് ഇത് എഴുതി വെച്ചത്. കുട്ടിയുടെ കയ്യിൽ നിന്ന് പുസ്തകം പറച്ച് താഴെ വീണ് അച്ഛനെ കെട്ടിപ്പിടിക്കുന്ന ഒരു സീനുണ്ട് ആ ഡോക്യുമെന്ററി. ഞാൻ അമ്മമാരോട് പറയുന്നത്, നിങ്ങൾ കൊടുക്കുന്ന അമ്മിഞ്ഞപ്പാലിന്റെ കണക്കൊക്കെ സൂക്ഷിച്ചു വെക്കുന്നത് നല്ലതാണ്. ഇടക്കിടക്ക് കുട്ടികളെ ഓർമ്മിപ്പിക്കണം. ഈ പോകവും ഡിസ്നി ചാനലൊക്കെ കണ്ട് കുട്ടികൾ ഇതൊക്കെ മറന്നുപോകും.